Alhamdulillah. As-salatu as-salamu ala rasulillah. Wa ala alihi wa sahbihi ajma'i. You have attended Darshan. MSM Is Samsthana President Dr. Mubashir. Pudai Ternedukkappetta. Prepetta MSM Is Bharavahikale. Nethakkale. സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ തന്ത്രികളിൽ ഭക്തിയുടെ ഈണം നീട്ടിയ ഒരു ഗാനം ആസ്വദിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേക്ക് ഓർമ്മകൾ കടന്നു പോവുകയാണ്. എംഎസ്എമ്മിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇസ്ലാമികമായ ആശയ പ്രബോധനത്തിനും ജനഹൃദയങ്ങളിൽ നന്മയുടെ സന്ദേശം ഉണർത്തുന്നതിനും വേണ്ടി കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയൊക്കെ ഉപയോഗപ്പെടുത്താൻ 10-20 വർഷങ്ങൾക്ക് മുമ്പ് രചന കലാസാഹിതി എന്നൊരു സംരംഭം കോഴിക്കോട്ട് ഉണർന്നു വന്നിരുന്നു. ഇന്ന് മലയാളത്തിൽ ഒരുപക്ഷെ പ്രശസ്തിയുടെ കൊടുമുടിയിലുള്ള ധാരാളം പ്രതിഭകളെ വാർത്തെടുക്കാൻ ആ സംരംഭത്തിനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത തിന്മകൾക്ക് വേണ്ടി ഒരുപാട് സംഘടിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും തിന്മകൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിനെ തലോടുന്ന ഒന്നാണ് സംഗീതം. ആ സംഗീതത്തെ ഏറ്റവും കൂടുതലായി ഇന്ന് ഉപയോഗപ്പെടുത്തപ്പെടുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ ചീത്ത വികാരങ്ങൾ ഉണർത്താനും തിന്മയിലേക്ക് ആകർഷിക്കാനും നന്മയുടെ പക്ഷത്തിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകാനുമാണ്. അപ്പൊ ഇതുപോലുള്ള മനുഷ്യന്റെ മനസ്സിൽ ആത്മീയമായ കുളിരി പകരുന്ന പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തുന്ന മനുഷ്യന്റെ ജീവിത ദൗത്യത്തെ സംബന്ധിച്ച ആകുലതകൾ സമ്മാനിക്കുന്ന സൃഷ്ടികൾ നടത്താൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് മലയാളത്തിൽ ഒരു പുതിയ ചാനൽ പുറപ്പെടുന്ന ദിവസമാണ്. ആ ചാനൽ ഒരു മുസ്ലിം നേതൃത്വത്തിൽ ഉണർന്നു വരുന്ന ഒരു ചാനലാണ്. നമ്മൾ പലരും അതിൻ്റെ ട്രയൽ ഓട്ടം കണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഒരു ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ് അത് എന്നെനിക്ക് തോന്നുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ ഏറ്റവും കലുഷിതമാക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പണിയെടുത്തു വരുന്നു. സീരിയലുകളും ചലച്ചിത്രങ്ങളും സംഗീതവും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ഉന്മാദാവസ്ഥയിലെത്തി സമൂഹത്തെ തള്ളി മാറ്റുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ടെലിവിഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. വിനോദവും അതുപോലെ തന്നെ കളിയും എൻ്റർടൈൻമെൻറ്റും മാത്രമാണ് നമ്മുടെ മിക്കവാറും എല്ലാ ചാനലുകളുടെയും 85%ലേറെ സമയം ചെലവിടുന്നത്. പാർട്ടികളുടെ മത്സരവും റിയാലിറ്റി ഷോയും സീരിയലുകളും അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റിനാണ് വളരെ കൂടുതലായി സമയം നമ്മുടെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ചെലവിടുന്നത്. ആ സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ പ്രതിരോധിക്കാൻ എന്താണ് മാർഗം? നമ്മുടെ കുടുംബത്തിലേക്ക് നന്മ ചൊരിയാൻ എന്താണ് മാർഗം? ഇസ്ലാമിക അന്തരീക്ഷമുള്ള കേരളത്തിൽ ഒരുപാട് ഇസ്ലാമിക സംഘടനകളും ജനസംഖ്യയുടെ വലിയൊരു പങ്ക് മുസ്ലിങ്ങളുമുള്ള കേരളത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം സമൂഹത്തിന് നൽകാൻ എന്താണ് ഉള്ളത്? മാധ്യമങ്ങളിൽ എത്രമാത്രം നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചിന്ത ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ
പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജനങ്ങളുടെ മനസ്സുകളിൽ ഉണരേണ്ട സന്ദർഭം കൂടിയാണ് ഈ ദിവസം എന്ന് ഞാൻ കരുതുന്നു. ഏതായിരുന്നാലും ഒരു ഉണർവിന്, ഒരു പുനഃശ്ചിന്തയ്ക്കൊക്കെ അനിവാര്യമായ സാഹചര്യമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. പല അർത്ഥത്തിലും ഞാൻ സൂചിപ്പിച്ച പോലെ ബൃഹത്തായ പ്രസ്ഥാനങ്ങളും ശക്തമായ ഓർഗനൈസേഷനുകളും വളരെ കണിശമായ സംഘടിതമായ വ്യവസ്ഥകളുമൊക്കെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ തകർന്നടിയുന്ന, മുച്ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു കാലമാണിത്. ഇതൊരു പുതുവർഷ പുതിരി കൂടിയാണല്ലോ. നമുക്കറിയാം ലോകത്ത് തന്നെ ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകം തന്നെ മൊത്തത്തിൽ ഈശ്വര വിശ്വാസമില്ലാത്തവരുടെ ഒരു പ്രത്യയശാസ്ത്രം കീഴടക്കും എന്ന ആശങ്ക ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്നു. മനുഷ്യർ പീഡിതരായ, മർദ്ദിതരായ മനുഷ്യരുടെ വേദനകൾ, ആ വേദനയെക്കുറിച്ച് സംസാരിക്കുന്ന കമ്മ്യൂണിസം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ ഉണർന്ന ഒരു കാലഘട്ടം വളരെ വിദൂരമായിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രത്യയശാസ്ത്രത്തിന് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് വളരെ കുറച്ചു കാലം മാത്രമായിരുന്നു. അതിൻ്റെ പ്രേതങ്ങൾ ഇന്ന് ഉൾക്കൊള്ളുന്ന ചില വളരെ കൊച്ചു രാഷ്ട്രങ്ങളായി ചുരുങ്ങിക്കഴിഞ്ഞു. പിന്നെ സമൂഹം പ്രതീക്ഷിച്ചു ക്യാപിറ്റലിസം, മുതലാളിത്തം, ആ മുതലാളിത്തത്തിന് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അമേരിക്കൻ സാമ്രാജ്യത്തെ, മുതലാളിത്തത്തിൻ്റെ സൂക്ഷിപ്പുകാരായ അമേരിക്കൻ സാമ്രാജ്യത്തിന് ലോകം മുഴുവൻ കീഴടങ്ങുന്ന ഒരവസ്ഥാവിശേഷം സംജാതമാകും. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെയുള്ള യുദ്ധത്തിന് ശേഷം ആ ഭീതി വളരെ ശക്തിപ്പെട്ടു. പക്ഷേ ഈ കഴിഞ്ഞ 2011 ചിത്രം എന്താണ്? ഒക്യുപ്പൈ വാഷിങ്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ പല തെരുവുകളിലും സംഭവിച്ച കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി. ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ തൊഴിലാളികളും ഒക്കെ തന്നെ തെരുവിലിറങ്ങിക്കൊണ്ട് മുതലാളിത്തത്തിൻ്റെ ശക്തമായ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ അറബ് വസന്തം എന്ന പേരിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. തുനീഷ്യയിൽ പുതിയ ഭരണകൂടം വരാൻ പോകുന്നു. ആ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കാറ്റ് പിന്നീട് പ്രവേശിച്ച ഈജിപ്തിൽ അവിടുത്തെ ഭരണാധികാരി മാറി, പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ലിബിയയിൽ കേണൽ ഗദ്ദാഫി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സിറിയയിലും യമനിലുമൊക്കെ അറബി പൂങ്കാറ്റിന്റെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണിപ്പോൾ. ഇതൊക്കെ വാസ്തവത്തിന് ആരാണ് ആസൂത്രണം ചെയ്തത്? നമുക്കറിയാം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഷിയ ഇസ്ലാമിസ്റ്റ് കക്ഷികളുടെ ഒരു നേതൃത്വം, ഇമാം ഖുമൈനിയുടെയും മറ്റുമൊക്കെയുള്ള നേതൃത്വം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ തുനീഷ്യയിലെ ഇസ്ലാമിക വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തുനീഷ്യയിലെ അറബ് വിപ്ലവം എന്ന് പറയപ്പെടുന്ന വിപ്ലവത്തിന് നേതാവ് ആരാണ്? അവിടെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അതിനെ നയിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അതിനെ ആസൂത്രണം ചെയ്യാൻ വ്യവസ്ഥാപിതമായ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നില്ല. ഈജിപ്തിലും അതാണ് ഉണ്ടായത്. ഈജിപ്തിലെ വിപ്ലവത്തിന്റെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു നേതാവിന്റെ പേര് ഉന്നയിക്കാനില്ല. അവിടെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ പേരുന്നയിക്കാനില്ല. ലിബിയയിലും യമനിലും സിറിയയിലും ഒക്കെ തന്നെ ഇതാണ് അവസ്ഥ. അപ്പൊ ആരാണ് ഈ സമരത്തെ മുന്നോട്ട് നയിച്ചത്? അത് മറ്റാരുമല്ല അവിടുത്തെ പൗരസമൂഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റുകളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഇല്ലാതാവുകയും അതിനു പകരം കൊച്ചു നന്മയുടെ തുരുത്തുകൾ വിജയം വരിക്കുകയും ചെയ്യുന്ന അപ്രതീക്ഷിതമായ ഒരു കാലഘട്ടത്തിൻ്റെ സാക്ഷിയാവുകയാണ് നമ്മൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം നേതാവ് പോലുമില്ലാതെ, ഒരു വ്യവസ്ഥാപിതമായ പ്രത്യയശാസ്ത്രമില്ലാതെ, സംഘടിതമായ ഒരു വ്യവസ്ഥാപിത സംഘാടനമില്ലാതെ ഒരു 10, 25, 30 വർഷം ഭരിച്ച ഏകാധിപതികളെ വളരെ എളുപ്പത്തിൽ സ്ഥാനത്തു നിന്ന് പുറത്തിടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവ വികാസങ്ങളാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് നന്മയുടെ തുരുത്തുകൾ അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശമാണ് ഇതൊക്കെ നൽകുന്നത് എന്നുള്ളതാണ്. പൗരസമൂഹം എന്ന് പറയുന്നത്, പൗരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു രാജ്യത്ത് ഒരു പൗരൻ്റെ അർത്ഥം എത്രമാത്രമുണ്ട്, അവൻ ഇടപെടാൻ പറ്റുന്ന സാധ്യത എത്രമാത്രമുണ്ട് എന്ന് പൗരന്മാരും ലോകവും സമൂഹവും തിരിച്ചറിഞ്ഞു വരുന്നു എന്നതാണ് ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമായി നമുക്ക് മുന്നിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ പോലെയുള്ള
കൊച്ചു സംഘങ്ങൾക്ക് യാതൊരു നിരാശയുടെയും ആവശ്യമില്ല. പലപ്പോഴും ക്യാമ്പസുകളെ കുറിച്ച് പറയുമ്പോൾ പലരും വളരെ നിരാശ പ്രകടിപ്പിക്കാറുണ്ട്. അവിടെ തിന്മയുടെ കൂത്താട്ടമാണ്, അവിടെ അധാർമ്മികതകളുടെ വിളയാട്ടമാണ്, അവിടെ തിന്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായും അതിൽ സത്യമുണ്ട്, ഒരുപാട് തിന്മകൾ ക്യാമ്പസുകളിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നൊരു സത്യമാണ്. പക്ഷേ അതേ ക്യാമ്പസുകൾ തന്നെ നന്മയുടെ പൂവാടികൾ കൂടിയായി മാറുന്നുണ്ട് എന്ന് നാം കാണണം. അണ്ണാ ഹസാരയ്ക്ക് അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ പിന്തുണ കൊടുക്കാൻ വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, യുവജനങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇറാഖിലെ ഈജിപ്തിലെ തെരുവിലേക്ക് തെഹ്രീർ സ്ക്വയറിലേക്ക് പ്രവഹിച്ചത് യുവാക്കളും വിദ്യാർത്ഥികളും ക്യാമ്പസിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നന്മകൾ, ഒരുപാട് നന്മകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി അറിയാം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം എന്ന് പറയുന്ന പാവങ്ങളെ സഹായിക്കാനുള്ള, രോഗികളെ സഹായിക്കാനുള്ള ഒരു വിങ്ങുണ്ട്. അതിൻ്റെ വളണ്ടിയർമാർ ആരാണെന്ന് നോക്കുക, വിദ്യാർത്ഥികളാണ്, ക്യാമ്പസിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തിന് നന്മ ചെരിയുന്ന ഒരുപാട് മേഖലകളിൽ ചെറുപ്പക്കാർ കൂട്ടമായി വരുന്നുണ്ട്. ഒരുപക്ഷെ അതിന് വളരെ വ്യവസ്ഥാപിതമായ വളരെ ബൃഹത്തായ ഒരു സംഘാടന രൂപമില്ലായിരിക്കാം, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ബൃഹത്തായ സംഘാടനങ്ങളൊക്കെ പരാജയപ്പെടുകയാണ്, വൻ ദർശനങ്ങൾ പരാജയപ്പെടുകയാണ്. പക്ഷേ നന്മയുടെ കൊച്ചു കൊച്ചു തുരുത്തുകൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നന്മ അതാണ് എക്കാലവും ഉയർന്നു നിൽക്കുക, തിന്മ ഒരു കാലത്തും അതിജയിക്കുകയില്ല. താൽക്കാലികമായ വിജയത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ തിന്മ എപ്പോഴും തിന്മ തന്നെയായിരിക്കും. അതുകൊണ്ട് ലോകത്തിന് വലിയൊരു പ്രതീക്ഷയാണ് ഈ പുതുവർഷ പുലരിയിൽ നമുക്കുള്ളത്. ആ പ്രതീക്ഷയുടെ നിർവൃതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണരാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയ ഒരു വർഷത്തേക്ക്, ഒരു ടേമിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പാരമ്പര്യമുള്ള, പൈതൃകമുള്ള കേരളത്തിൽ ഒരു പക്ഷേ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും മാതൃകയായിട്ടുള്ള ഒരുപാട് പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് MSM. ആ പൈതൃകത്തിൻ്റെ വേരറുത്തുകൂടാ, ആ പൈതൃകത്തിൽ ആ വേരുകൾ നനച്ചുകൊണ്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവിൻ്റെ സന്ദർഭമാണിത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ സാധിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാൻ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ സാധിക്കുക. അതുകൊണ്ട് ഉയർന്ന് ചിന്തിച്ചുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പുതിയ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ISM ജ്യേഷ്ഠ സംഘടനയുടെ സർവവിധ പിന്തുണയും ഭാവങ്ങളും MSM അർപ്പിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.